ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കിസാൻ വാണിയിൽ സംയോജിത കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ചെറായി നിവാസി ലിജി ആന്റണി. പള്ളിപ്പുറം പഞ്ചായത്തിലെ മാണിപ്പുറത്താർ പടിഞ്ഞാറാശാണ് എന്റെ വീട്. ഞാനൊരു 10 വർഷത്തോളമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. കാട, കോഴി, താറാവ്, മുയല്, എന്റെ അക്വാപോണിക്സ് ഉണ്ട്. പിന്നെ എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. തുടക്കം ഏത് കൃഷിയായിരുന്നു? തുടക്കം ഞാൻ മുയലാണ് ആദ്യം മേടിച്ചത്. മുയലിനെ മേടിച്ച് മുയല് പ്രസവിച്ച് കഴിഞ്ഞ് ഒരു കൂട് വളർന്നപ്പോ കൂടുതൽ വലുതായിപ്പോയി. അങ്ങനെയാണ് കോഴിനെ മേടിച്ചത്. കോഴിയിൽ നിന്ന് പിന്നെ കോഴ കാട്ടം നമുക്കത് എന്തെങ്കിലും ചെയ്യണമല്ലോ, അങ്ങനെയാണ് കൃഷിയിലോട്ട് ഇറങ്ങിയത്. എത്ര മുയലൊക്കെ ഉണ്ടായിരുന്നു ആദ്യം? പിന്നെ അതിന്റെ പരിചയം ഒക്കെ എങ്ങനെയായിരുന്നു? വെറുതെ ഇരിക്കണല്ലേ വീട്ടില്. അപ്പൊ അങ്ങനെ നേരം പോകുമ്പോഴാണ് മുയലിനെ മേടിച്ചത്. മുയലിന്റെ പുറത്ത് തുടങ്ങിയ കൃഷിയാണ്. വിശാലമായിട്ട് ടെറസിലും പരിസരത്തും ഒക്കെ ആയിട്ട് അങ്ങനെ വളർന്നു വികസിച്ചതല്ലേ. കോഴി വളർത്തല്ലേ, അത് ഒന്ന് പറഞ്ഞോളൂ എന്റെ തുടക്കം. കോഴി വണ്ടേ കുഞ്ഞുങ്ങനെ മണ്ണുത്തി കൊണ്ടുവന്ന് അതൊരു 1.5 മാസം വരെ വളർത്തിക്കൊണ്ട് മറിച്ച് ഞാൻ പ്രോട്ടീൻ ഫാമാരെ ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടേ കുഞ്ഞുങ്ങളെ മണ്ണുത്തി മേടിച്ചിട്ടും വാക്സിനൊക്കെ കൊടുത്ത് 1.5 മാസം കഴിയുമ്പോഴും മറിച്ചു കൊടുക്കുന്നത്. അപ്പൊ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഒരു 4 ദിവസം വരെ ഒരു ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് അതിനകത്ത് തീറ്റിട്ട് കൊടുക്കുന്നത്, എന്നുവെച്ചാൽ അണുക്കളൊക്കെ കയറാതിരിക്കാൻ വേണ്ടി. പിന്നെ വാക്സിനൊക്കെ കൊടുക്കുന്നു. അമ്മ എങ്ങനെ കൊണ്ടുവരുന്നത്? മണ്ണൂത്തി പോയി വണ്ടിക്ക് എടുത്തോണ്ടാണോ അതോ? ആ ടൂവീലറിലെ പെട്ടിയിൽ കൊണ്ടുവരും. എത്ര കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറുണ്ട്? 300 എണ്ണത്തിനാ കൊണ്ടുവരാം. അതിനകത്ത് നമുക്ക് ടൂവീലറിന്മേൽ 3 പെട്ടിയിലാക്കിയേ കൊണ്ടുവരാം. നമുക്ക് അത്രയും 200 എണ്ണം എടുക്കുള്ളൂ ഒരു മാസത്തൊക്കെ ഉള്ളത്. നമ്മൾ ചെറുതായിട്ടല്ലേ ചെയ്യണം. ഓക്കെ, അപ്പൊ കൊണ്ടുവന്നതിന് ശേഷം ഈ വാഴക്കോഴിയുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതിന് ശേഷം അതിനാവശ്യമായ പരിചരണം എന്തൊക്കെയാണ്? കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കും അറക്കപ്പൊടി ഇട്ടിട്ട് അതിന്റെ മീതേലി പേപ്പർ വിരിച്ച് ലൈറ്റൊക്കെ ഇട്ട് ബൾബൊക്കെ ഇട്ട് കൊടുക്കും. 40 വാട്ട്സിന്റെ ബൾബ് ഇട്ടുകൊടുക്കും. ഇട്ടുകൊടുത്താണ് നമ്മ നോക്കുന്നത്. വരുമ്പോ തന്നെ ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കും. കോഴിയുടെ ഗ്ലൂക്കോസ് വേറെ കിട്ടും, അത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുള്ളൂ. അപ്പൊ അത് യാത്ര ചെയ്ത് വന്ന ശീലം ഉണ്ടാവൂല ഈ ഗ്ലൂക്കോസ് വെള്ളം ചെന്ന് കഴിയുമ്പോ. ഓക്കെ. പിന്നെ 6 ദിവസം കഴിയുമ്പോ കണ്ണിലും മൂക്കിലും ലെസോട്ടെന്ന് പറഞ്ഞ വാക്സിൻ ഉണ്ട്. അത് ഇടത് കണ്ണിലിട്ടാൽ വലത് മൂക്കില്, അങ്ങനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കും. ഒരേ നേരെ പിടിച്ചിട്ട് കൊടുക്കും. നമുക്ക് പൊളി കൊടുക്കൂലേ, അതുമാതിരി തന്നെ കോഴിക്കെടുക്കുന്ന വാക്സിൻ, അത് ചില രോഗങ്ങളിൽ നിന്ന് ഒരു പ്രതിരോധ വാക്സിനായിട്ടാണ് കൊടുക്കുന്നത്. വിരിയണ കുഞ്ഞുങ്ങളെ അപ്പൊ തന്നെ കൊണ്ടുവരും. അങ്ങനെയാണ് അവിടെ നിന്ന് കിട്ടുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. പിന്നെ 14 ദിവസം കഴിയുമ്പോ IBD എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കും. അത് വെള്ളത്തിൽ കലക്കിയാണ് കൊടുക്കുന്നത്. അത് പാൽപ്പൊടിയില അല്ലെങ്കിൽ പാലും വെള്ളത്തില കലക്കി കൊടുക്കുന്നതിന് ഏറ്റവും നല്ലത്. അപ്പൊ ഇത് കൊടുക്കുമ്പോഴേക്കും തലേ ദിവസം രാത്രി വെള്ളം വെക്കൂല. രാവിലെ ഇത് കൊടുക്കുമ്പോ തന്നെ വേഗം കുടിച്ചോളൂ, അല്ലെങ്കിൽ എല്ലാം കുടിക്കൂല. മരുന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് ഇതെടുത്ത് കളയുകയും വേണം. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ഇനി വിഷാംശം അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അത് കാരണം 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും എടുത്ത് കളയും അത്. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ മറ്റുള്ള വിറ്റാമിൻ മരുന്നുകളൊക്കെ കൊടുക്കുമല്ലോ, പിറ്റേ ദിവസം കൊടുക്കൂല. 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കുള്ളൂ. പിന്നെ 21 ദിവസം കഴിയുമ്പോൾ വേറൊരു വാക്സിൻ കൂടിയുണ്ട്, IBD. ഇതിലെ സോട്ട തന്നെ വെള്ളത്തിൽ കൊടുക്കും. അതും വെള്ളത്തിൽ തന്നെ തുള്ളിമരുന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അതും തുള്ളിമരുന്നായിട്ടാണ്. നമ്മൾ മരുന്നുകൾ എന്ത് കൊടുത്താലും വെള്ളത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭക്ഷണത്തിൽ കൊടുത്താലോ, ഭക്ഷണം ഒത്തിരി നമുക്ക് അങ്ങനെ കലക്കിയാല് അവിടെ അവിടെ പിടിക്കൂല, ചില ഫുഡ് മേലെ അധികം പിടിക്കും. അപ്പൊ ഏറ്റവും നല്ലത് നമ്മൾ മരുന്നുകൾ എന്ത് മരുന്ന് കോഴിക്ക് കൊടുത്താലും വെള്ളത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തീറ്റയൊക്കെ എങ്ങനെ? തീറ്റ ഫസ്റ്റ് സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. 3 മാസം വരെ സ്റ്റാർട്ടറാണ് കൊടുക്കണം. മുട്ടക്കാണെന്ന് വളർത്തണമെങ്കിൽ 3 മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഗ്ലോവർ എന്ന് പറഞ്ഞ തീറ്റയുണ്ട്. ഗ്ലോവർ കൊടുത്തു കഴിഞ്ഞ് 4.5 മാസം കഴിയുമ്പോഴേക്കും ലെയർ എന്ന് പറഞ്ഞ മുട്ട തീറ്റയുണ്ട്, അത് കൊടുക്കണം. അതാണ് കോഴിയുടെ കറക്റ്റ്. അതിന്റെ ഇടയിൽ ഇപ്പൊ നമ്മ ഇത് ചില ഫുഡ് മാത്രം കൊടുത്താൽ നമുക്ക് മതിലിക്കൂലല്ലോ. ആ ഫുഡ് ഒക്കെ ഫുഡ് കൊടുത്താല് അപ്പൊ നമ്മൾ ചോറ് അരിയൊന്ന് തിളപ്പിച്ച് അതിനകത്ത് തീറ്റ കൂടി പൊതിച്ച് കൊടുക്കും. പിന്നെ തവിട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുക്കാറുണ്ട്? തവിട് ഞാൻ കൊടുക്കലില്ല. തവിട് കൊടുത്താല് ഇങ്ങനെ ക്ഷീണിക്കുമെന്നൊക്കെ പറയണ. അത് അങ്ങനെ ഞാൻ ഗോതമ്പ് നുറുക്കോതമ്പ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഗോതമ്പും കിട്ടിയാലും ഗോതമ്പും ഞാൻ വേവിച്ചാണ് കൊടുക്കുന്നത്. ഒന്ന് വെറുതെ ഇട്ട് കൊടുക്കലില്ല. ചില ആൾക്കാർ വെള്ളത്തിലിട്ട് കൊടുക്കുമെന്നൊക്കെ പറയാ, ഞാൻ ഇങ്ങനെ കൊടുക്കാറില്ല. ഗോതമ്പ് ഇട്ട് കൊടുത്താൽ കുറെ വേസ്റ്റ് പോകും, ചിലങ്ങ് തിന്നു. പക്ഷെ നമ്മൊന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് തീറ്റ കുഴച്ച് കൊടുക്കുമ്പോ അത് കംപ്ലീറ്റ് അല്ല തിന്നോളും. അസോളയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അസോളയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സ്ഥലം കുറവാണല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഒരു ചെറിയ കുഴിമാനെ തെരഞ്ഞ് ഷീറ്റൊക്കെ ഇട്ട്
എടുക്കണമല്ല. അപ്പൊ ഇത് ഈ കോഴിയുടെ കൂടൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? നാടൻ കോഴിയും അതേപോലെ കാടക്കോഴിയുടെ? കാടക്കോഴിയുടെ കൂട് വേറെ, മുട്ടക്കോഴിയുടെ കൂട് വേറെ. ഞങ്ങൾ തന്നെ കൂട് സെറ്റ് പണിയിപ്പിക്കുന്നതിനെ ആദ്യം ഞങ്ങൾ പണത്തിരി വെച്ചാണ്. ഇപ്പൊ മരമൊക്കെ കിട്ടാത്ത അങ്ങനെ എടുക്കാൻ വില കൂടുതലാണ്. ഇപ്പൊ ഇരുമ്പിന്റെ കൂട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതെങ്ങനെ കൂട്, അതിന്റെ ഹൈറ്റും, എത്ര കോഴികളുണ്ട്? ഇപ്പൊ കാട ഒരു 100 കാടയുണ്ട് മുട്ടയിടുന്നത്. എത്ര പ്രായം? ഇതിപ്പോ ഒരു 3 മാസമായിട്ടുള്ളു. ഞാൻ 2 വർഷം കഴിയുമ്പോ കംപ്ലീറ്റ് മാറ്റും കാടനെ. പാടനാണെങ്കിലും കോഴിനെയാണെങ്കിലും പുതിയതെടുക്കും. അപ്പൊ അത് എന്തെങ്കിലും കൊടുക്കും. നമ്മുടെ വീട്ടിൽ തന്നെ പൊയ്ക്കോളും. എനിക്ക് ഇറച്ചി കാടറ സൈലും ഉണ്ട്, സൈലും ഉണ്ട് ഇതിനകത്ത് നിന്ന്. കാടമൊട്ട് ഇവിടെ ആരെങ്കിലും വന്ന് വാങ്ങിച്ചോളും. കുറെ കുറ്റിക്കാരുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് വീട്ടിൽ വന്ന് വാങ്ങിക്കണം. വീട്ടിൽ വന്ന് വാങ്ങിച്ചോളും. ഫ്രണ്ട്സ് ആണെങ്കിലും പിന്നെ കുറെ കുറ്റിയുണ്ട്, പിള്ളേരുടെ കുറെ വീട്ടുകാരുടെ കുറ്റിയിട്ടുണ്ട്. അപ്പൊ അവർ വന്ന് ഓരോരുത്തരോരുത്തർക്ക് മാറി മാറി കൊടുക്കും. അല്ല പുറത്ത് കൊടുക്കാൻ അങ്ങനെ ഉണ്ടാവൂല, വേറെ കടകളിൽ കൊടുക്കാനൊന്നും ഇല്ല. പിന്നെ നമുക്ക് സ്ഥലവും ഇല്ലാത്തതാണ് നമ്മൾ കുറെ ചെല്ലു വളർത്തണത്. ആ സമയത്ത് 200 500 നമ്മുടെ വിപണനം പിടിക്കാതെ പറ്റൂല. നമുക്ക് ഡെയിലി എന്തായാലും 400 മുട്ട കിട്ടും, 500 കാട ഉണ്ടെങ്കിൽ. ഇതിപ്പോ നമുക്ക് 100 കാടകളൊക്കെ കുഴപ്പമില്ലല്ലോ. എത്ര മാസം കഴിഞ്ഞിട്ടാണ് മുട്ടയിട്ട് തുടങ്ങുന്നത്? കാട 7 ആകുമ്പോ മുട്ടയിടും എന്നാണ് പറയണത്. എന്നാലും 2 മാസമല്ല എന്തായാലും ഇടും മുട്ട. കാട അതേപോലെ കോഴി എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ കാഷ്ടം ഒക്കെ ആയിട്ടാണ് കൃഷിയിലേക്ക് വന്നത്. അപ്പൊ കൃഷിയുടെ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? അതിപ്പോ ടെറസിലുണ്ട്, വീടിന്റെ പരിസരത്തും ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറയാമോ, ടെറസിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? ഇപ്പൊ തക്കാളി ഉണ്ട്, മുന്തിരി തക്കാളി എന്ന് പറഞ്ഞ വേറൊരു വെറൈറ്റി തക്കാളിയാണത്. അതുണ്ട്. പിന്നെ പള്ളിപ്പയറ്, പീച്ചിലി, പാവലി, പടവളം, വെള്ളിരി, വെണ്ട, പിന്നെ മുളകും 5-6 സൈസ് മുളകുണ്ട്. അപ്പൊ ടെറസിൽ ഇപ്പൊ അത്ര സാധനങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ ചേന, മഞ്ഞള്, ഇഞ്ചി അതൊക്കെ താഴ്ത്താണ് നട്ടേക്കുന്നത്. അത് ഗ്രോബാഗിൽ തന്നെ സൈഡിലൊക്കെ വെച്ചേക്കുന്നതാണ്. പിന്നെ ചീര ഒരു 3-4 സൈസ് ഉണ്ട്. ഈ അച്ചിങ്ങയ്ക്കും പീച്ചിങ്ങ, പടവല അതിനൊക്കെ പന്തലിട്ട് കൊടുത്തേക്കുവാണ്? ആ മോറിൽ പന്തല് സെറ്റ് ചെയ്ത റേഞ്ച് ഉണ്ട്, അതിന്റെ അകത്ത് പന്തല് സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ അക്വാപോണിക്സ് ഉണ്ട് മോളില്. അക്വാപോണിക്സിലാണ് പീച്ചില് നട്ടേക്കണം കംപ്ലീറ്റ്. ഏത് മത്സ്യമാണ് അക്വാപോണിക്സിന്? അപ്പൊ ഈ ഗ്രോ ബാഗിലെ കൃഷിക്ക് വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് ഒഴിക്കുന്നത്? വളപ്രയോഗങ്ങള് അതൊക്കെ ഒന്ന് പറയാം. ഗ്രോ ബാഗില് മണ്ണും ചകിരി കമ്പോസ്റ്റും ചാണകപ്പൊടി എല്ലുപൊടി വേപ്പുപിണ്ണാക്ക് എല്ലാം അടക്കി തിരിച്ചിടും. മറ്റുള്ളവർക്ക് അധികം ഇട്ട് ഗ്രോ ബാഗ് നിറച്ചേക്കണേണ്. പിന്നെ മീറ്റിന്റെ ഫിൽറ്റർ ആഴ്ച കഴുകും. ആ വെള്ളം ഞാൻ എല്ലാ ആഴ്ചയിലും പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. നല്ലൊരു വളം തന്നെയാണല്ലോ പച്ചക്കറിക്ക്. പച്ചക്കറിക്ക് മീറ്റിന്റെ ഫിൽറ്റർ കഴുകണ വെള്ളം നല്ല വളമാണത്. ഈ പച്ചക്കറി കൊണ്ടുവന്ന് വിത്തല്ല, ഞാൻ തൈ ഇപ്പൊ വരുത്തിക്കുന്നു. വിത്ത് ഇപ്പൊ എടുക്കുന്നില്ല, ബാംഗ്ലൂർ തൈ വന്നുണ്ട്. അപ്പൊ അത് വിളിച്ചു പറഞ്ഞ അങ്ങനെയാണോ? വേറൊരു പാർട്ടി വഴിയായിട്ട് അവര് ഇറക്കുമ്പോ എനിക്ക് കുറച്ച് തന്നെയാണ്. നല്ല സാധനം നല്ലോണം ഉണ്ടാവാനുണ്ട്. ഹൈബ്രിഡ് ഹൈബ്രിഡ് ആ. അപ്പൊ നമുക്ക് ഫലം നല്ലോണം ഉണ്ട്, ഉണ്ടാവാനുണ്ട്. കായകളൊക്കെ നല്ലോണം ഇഷ്ടംമാരെ ഉണ്ടാവാനുണ്ട്. സ്ഥിരമായിട്ട് അവിടെ തന്നെയാണോ വരുത്തിക്കാറുള്ളത്? ഒരു 2-3 വർഷം ഓറായിട്ടുണ്ട് സ്ഥിരമായിട്ട് അവിടെ നിന്ന് എടുക്കണം. അത് വെറൈറ്റി തൈകളൊക്കെ കിട്ടും. പച്ചമുളകിന്റെ ഒക്കെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതെല്ലാം ടെറസിൽ തന്നെയാണോ? ആ പച്ചമുളകൊക്കെ ടെറസിൽ തന്നെയാണ്. അതിപ്പോ ബജി മുളക് ഉണ്ട്, കൊണ്ടാട്ടമുളക് ഉണ്ട്, കാന്താരി 3 സൈസ് ഉണ്ട്, പിന്നെ മുണ്ടമുളക് ഉണ്ട്, പിന്നെ ഉജ്ജ്വല എന്ന് പറഞ്ഞൊരു മുളക് ഉണ്ട്. അങ്ങനെ 3-4 സൈസ് ഉണ്ട് ഇപ്പൊ. കാന്താരിയൊക്കെ? കാന്താരി വെള്ളയുമുണ്ട്, പച്ചയുമുണ്ട്. ബ്രൊക്കോളി കൊളസോനായിട്ട് സീസൺ ഇപ്പൊ തീർന്നു. കൊഞ്ഞും ബ്രൊക്കോളി ഒരു 10-12 കടയും കൂടി ഉള്ളു, ബാക്കി തീർന്നു. ഈ പ്രാവശ്യം വിളവെടുപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് കിട്ടിയായിരുന്നു. ആ വിളവെടുപ്പ് കുഴപ്പമില്ല. ഞങ്ങൾ ഈ പ്രാവശ്യം മഞ്ഞ് കുറവായതുകൊണ്ട് അവിടെ നല്ലോണം വലുതായില്ല. അത് വിപണനമൊക്കെ എങ്ങനെയായിരുന്നു? വിപണന വെച്ചാൽ ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ, എന്റെ പച്ചക്കറി വാങ്ങിക്കാൻ കുറെ ആൾക്കാരുണ്ട്. സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് വീട്ടിൽ വന്ന് വാങ്ങിക്കാം. വീട്ടിൽ വന്ന് വാങ്ങിച്ചോളൂ, കൊണ്ടു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ചീരയൊക്കെയാണെങ്കിലും എല്ലായ്പ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ചീരയൊക്കെ ഞാൻ ഒരുപാട് വെറൈറ്റി ആ, ഒരു സുന്ദരി ചീര കുറെ ചീരയുണ്ട്. അതേ നടുവോളി അത് ഗ്രോ ബാഗിൽ തന്നെ നട്ടേക്കണം. ടെറസിലല്ലാതെ പുറത്ത് മുറ്റത്ത് ഗ്രോ ബാഗിലാണ് നട്ടേക്കണം. നമ്മുടെ ഇവിടെ ഇഷ്ടംമാരെ എല്ലാ വീട്ടിലും ഉണ്ടാവും ചീര. അപ്പൊ ചീരയൊക്കെ ഒരുപാട് അങ്ങനെ പോകൂല. ഈ സമയം വരുമ്പോ ചീര എല്ലാ വീട്ടിലും ചീര ഇരിക്കുള്ളൂ. അപ്പൊ കൂടുതൽ നടണ്ടി വരൂല ചീര. അങ്ങനെ സാധാ ചീര പോലെ തന്നെയാണോ സുന്ദരി ചീരയും? അതിന് എന്താ അതിന്റെ തണ്ട് നല്ല റോസ് കളറായിരിക്കും. ആ അതിന്റെ പച്ച കളറും. എന്നാലൊരു അതെ മറ്റേ മറ്റു ചീര വെക്കാറ് കുഴയൂല, നല്ല ഇതായിട്ടിരിക്കും, ടേസ്റ്റുമാണ്. അതേപോലെ പറമ്പിൽ എന്തൊക്കെയാണ് അടുക്കളത്തോട്ടായിട്ട് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? അടുക്കളത്തോട്ടായിട്ട് ഇപ്പൊ അടുക്കളുടെ പ്രാവശ്യം ഇപ്പൊ തക്കാളി കുറെ നിൽപ്പുണ്ട്. ഇത് കറുത്തക്കാളിയാണ്, മുന്തിരി തക്കാളി ഒക്കെ മുകളിലാണ്. അതേ മുന്തിരി തക്കാളി ചില വള്ളി മാതിരി കയറുള്ളേ. നമ്മുടെ ഈ പച്ച മുന്തിരിയുടെ അത്ര ഉണ്ടാവുള്ളൂ. മഞ്ഞ കളറും ചുവപ്പാണ് നട്ടേക്കണം, രണ്ട് കളറാണ് നട്ടേക്കണം. കാണാൻ തന്നെ ഭംഗിയാണ്. തക്കാളി ഉണ്ട്, ഇഞ്ചി നട്ടിട്ടുണ്ട്, 2-3 തരം ചെറു നാരങ്ങൾ നട്ടിട്ടുണ്ട് പുറവശം.
ചെറുനാരങ്ങ വീട്ടിൽ വെള്ളം കുടിക്കാൻ. ചെറിയ നാരങ്ങ അതിന് രണ്ടും പുഴിയുള്ള സൈസ് ഒത്തിരി വലുതുകൊണ്ട് രണ്ടൊന്ന് സൈസ് കിട്ടിട്ട് നട്ടിട്ടുണ്ട്, ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ ഹൈറ്റ് കുറവായിട്ടുണ്ടാകുന്നല്ലേ? ആ ഹൈറ്റ് കുറവ്, ജഗ്ഗിലാണ് വെച്ചേക്കണം. കുറവ് മാത്രമല്ല വാഴയൊക്കെ നടാനുള്ള സ്ഥലം വാഴയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പറിച്ചിപ്പോ ചേമ്പ് ഒക്കെ പറിച്ച് വെടിപ്പാക്കി. അത് കാടറ കൂട് പുറവശത്തോട്ട് ആക്കിയിട്ടേ മുയലിന്റെ കൂടും പുറവശത്തോട്ടാക്കിയാണ് ഇവിടെ ഒക്കെ വെടിപ്പാക്കി. പിന്നെ ഫ്രണ്ടിലാണ് ബാക്കിയൊക്കെ നട്ടേക്കണം. മുയലിന്റെ ഏഴെണ്ണം ഉണ്ട് ഇപ്പൊ, ഏഴ് മുയല്. അപ്പൊ അതിന്റെ സെയിലൊക്കെ എങ്ങനെയാണ്? അത് പുറത്ത് കൊടുക്കുന്നുണ്ടോ? ഉണ്ടോന്ന് ഞാനിപ്പോ ആദ്യം ഞങ്ങൾക്ക് ഇപ്പോ മുയൽ വളർത്തിട്ട് നിർത്തിക്കളാം. ഞാന് ഇതെല്ലാം കൂടി നടക്കാത്തറിന് ഇപ്പൊ മാടിനൊക്കെ കൊടുത്തളഞ്ഞാറിന് മുയലിന് രണ്ടാമത് ഇപ്പൊ കൊണ്ടുവന്ന് പ്രസവിച്ചിട്ടില്ല. ഇപ്പൊ കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങിയില്ല. പിന്നെ ഓരോ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ മേടിച്ചു തുടങ്ങിയിട്ടേ. എവിടെന്ന വാങ്ങിയതൊക്കെ? ഇതിപ്പോ എനിക്ക് സംശയങ്ങളുടെ മോനുണ്ട് പെരുമ്പാവൂര്, അവരുടെ വീട്ടിൽ ഇഷ്ടം മാതിരിയുണ്ട്. അപ്പൊ ചെന്നപ്പൊ അവിടെ നിന്ന് മൂന്നാലഞ്ച് ദിവസം തന്നേച്ചി. പിന്നെ വേറെ കളർ വൈറ്റ് ഇല്ല, വൈറ്റും ബ്ലാക്കും ഇപ്പൊ വാങ്ങിക്കണം. അതിന് വാങ്ങിക്കാൻ വേണ്ടി പോണേ. മുയലിന്റെ തീറ്റയൊക്കെ? മുയലിന്റെ തീറ്റ ഇപ്പൊ ഇത്ര നാളെ എനിക്ക് കോളിഫ്ലവറും കേബിയച്ചും ക്യാരറ്റൊക്കെ ഉണ്ടാവുന്നത് ദിവസം കേട്ടു. കോളിഫ്ലവർ ഒരു 75-80 തൈ നടത്തുന്നുണ്ടായിരുന്നേ. ടെറസിലാണോ ഈ 80 തൈ എന്നിട്ട്? ടെറസിൽ ഗ്രോ ബാഗില്. അപ്പൊ കോളിഫ്ലവറും കേബേജും ഒക്കെ ആക്കിയ സീസൺ വന്നപ്പോ ക്യാപ്സിക്കോ കോളിഫ്ലവറും കേബേജും തക്കാളി മാത്രം നട്ടുള്ളൂ. വേണ്ടാ സമയത്ത് രണ്ടാ വില കുറവാണ്. അപ്പൊ അതാണ് അത് 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 കഴിഞ്ഞിപ്പോ അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ബാക്കിയൊക്കെ തക്കാളി വെണ്ടയൊക്കെ കയറ്റിയേക്കണം. മൂന്ന് സൈസ് വെണ്ടയുണ്ട്, ചുവപ്പുണ്ട്, ആനപ്പമ്പലും ഉണ്ട്, സാധാരണ വെണ്ടയുണ്ട്. അങ്ങനെ മൂന്ന് സൈസ് വേണ്ട വെണ്ട വിളവെടുപ്പ് തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ച കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ വിഷുവിനെന്തെങ്കിലും പ്രത്യേക കൃഷി ചെയ്തിട്ടുണ്ടോ? പണിവെള്ളരിയോ? പണിവെള്ളരി ഞാൻ എല്ലാ പ്രശ്നം നടന്നേളി. ഇപ്പ്രാവശ്യം വെള്ളരി കൊണ്ടുവന്നിട്ടത് മാറിപ്പോയി. ഇപ്പൊ ഉണ്ടാകാൻ തുടങ്ങിയേക്കണ നമ്മുടെ ഒരു ആ ഓഫ് ആയിട്ട് വെള്ളരിന്റെ മുള്ളിട്ട് ആ വെള്ളരിയാണ് തൈ നട്ടത് മാറിപ്പോയി. തൈ കൊണ്ടുവന്ന് രണ്ടും, പക്ഷെ ഞാൻ ചോദിച്ചപ്പോ ഒരു പാട്ടിട്ട് എടുത്തു കൊടുത്തപ്പോ തൈ മാറിപ്പോയി കൊടുത്തത്. അപ്പൊ കാരണം പനിവെള്ളരി പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ പ്രശ്നം ഉണ്ടാവും ഈ സമയത്ത്. ചേന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ചേനയുടെ എങ്ങനെയാണ്? അടുക്കള ഏത് ഭാഗത്താണ് കൃഷി വെച്ചിരിക്കുന്നത്? പരിസരത്താണോ? അല്ലെങ്കിൽ ചാക്കിലാക്കി സൈഡിലാണ് വെച്ചേക്കണം. വീടിന്റെ ഫ്രണ്ടിന്റെ തൈ ദോശ ഉണ്ടല്ലോ, ആ സൈഡിലാണ് വെച്ചേക്കണം ചേന. ചേന ഒരു 18-20 ഗ്രോ ബാഗ് ചേന വെച്ചിട്ടുണ്ട്. ചാക്കിലും വെച്ചിട്ടുണ്ട്. വലിയ ഗ്രോ ബാഗ് കിട്ടും നമുക്ക് ഒരെണ്ണം 30 രൂപയാണ് വലിയ ഗ്രോ ബാഗ്. അതിനകത്ത് അതിപ്പോ ഒരു 4 വർഷം ഗ്രോ ബാഗ് മേടിച്ചിട്ട് അനങ്ങിയിട്ടില്ല കേട്ടാ. അപ്പൊ അതിനകത്തും വെച്ചിട്ടുണ്ട്. സാധാരണ പറമ്പില് നടന്നതിൽ നിന്ന് ഈ ചാക്കില് നടുമ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ അതിന്റെ പെട്ടെന്ന്? മറച്ചി വേഗം കൊടുക്കാം. ചവറത്തിട്ടാലും നല്ലോണം അതിനകത്ത് കിടന്നു. ഞാൻ പുല്ലം കഴുകും. ഇപ്പൊ ചാക്കിലിട്ട് എങ്ങനെയാണ് കൃഷി പോലെ പുല്ലം കഴുകി പ്രശ്നം കിട്ടി വിത്തുകൾ കിട്ടിയപ്പോ മറ്റേ ഇടവേളം കുറച്ചതാണ് നട്ടേക്കണ. ചാക്കിലാണ് റിസൾട്ട് അടുത്ത വർഷം ചെയ്യാൻ പറ്റുള്ളൂ. 9 മാസമുള്ള ചേന കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ 9 മാസം കാരണം ചേമ്പി പ്രശ്നം നട്ടാ സ്ഥലം കിട്ടിയിട്ടില്ല. ചേമ്പ് പിന്നെ പിസ്ത ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ വെറൈറ്റി ആയിട്ടല്ലേ. പിസ്ത എവിടെ നിന്ന് കിട്ടി? പിസ്ത ഒരു കസിൻ അവര് മുളപ്പിച്ചിട്ട് തന്നതാണ്. അവര് തൈയായിട്ട് കൊണ്ടുവന്നിട്ടാണ്. ഇപ്പൊ ഒരു 6 മാസമായിട്ടുള്ളു നട്ടിട്ട്. ഒരു മാസമായി മൊത്തം കായ ഉണ്ടായിട്ട്. ഇപ്പൊ 1 മാസമായിട്ടുള്ളു. ഒരു 5 മാസം കഴിയുമ്പോഴേക്കും അതിന്റെ കായൊക്കെ ഉണ്ടായി തുടങ്ങും അല്ലേ? 5 മാസം കഴിഞ്ഞപ്പോ 6 മാസം 5 മാസം കഴിഞ്ഞപ്പോ തന്നെ പൂവിട്ട്. ഇപ്പൊ കായ ആയിട്ടുണ്ട്. അത് ഇനി എങ്ങനെ വലുതായി മൂത്ത് കഴിഞ്ഞാൽ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് ചെയ്യുന്നുണ്ടായിട്ടുള്ളതല്ല. അപ്പൊ പിന്നെ അത് എടുത്ത് തിന്നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ വളം എങ്ങനെയാണ്? ഇതിനെല്ലാത്തിനും ഈ കോഴിയുടെ കാഷ്ടവും ഇതൊക്കെ തന്നെയാണോ? പാടക്കോഴിയുടെ കാഷ്ടം ഉണ്ട്, മുയലിന്റെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണക്കി വെക്കും ഞാൻ. ഉണക്കി അതും ഉണക്കി വെച്ച ഇപ്പൊ വെയിലുള്ള സമയത്ത് കംപ്ലീറ്റ് ഉണക്കി വെക്കും. കോഴി കാഷ്ടമൊക്കെ നല്ല ചൂടുള്ളതാണല്ലോ. അധികം കിട്ടൂല. മറ്റേ നമ്മള് ഡെയിലി നനക്കാറുണ്ടല്ലോ രണ്ടു നേരം. അധികം കൂടൂല. കുറെ ചീടുകൾ പിന്നെ ചാണകപ്പൊടിയും മറ്റേ കമ്പോസ്റ്റോട് ചേർത്ത് ഇടൂല. ചകിരി കമ്പോസ്റ്റേ ചകിരി ചോറിടുമ്പോഴേക്കും ഒരു നനവ് നിക്കുമല്ലോ നനച്ചുകൊടുത്താല്. നനയ്ക്കാനുള്ള സൗകര്യം ഒക്കെ എങ്ങനെയാ നനക്കാൻ? ഞാൻ ഓസ് ചെറിയ ഓസ് വെച്ച് ബോർവില്ലേ മോളി ടാങ്കിലുണ്ട്. ഓസ് വെച്ചാണ് നനക്കണത്. പിന്നെ തിരുനെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെറസിലാണ് ചെയ്തേക്കണം. അത് എങ്ങനെയാ ചെയ്തിരിക്കുന്നതൊക്കെ? അത് കൃഷി ഭവൻ വഴി ചെയ്തതാണത്. അപ്പൊ അവര് വന്ന് ചെയ്തു തന്നാണ്? അവര് വന്ന് ചെയ്തു തന്നാണ്. കൃഷി ഭവനില് പൈസ അത് ലിസ്റ്റിൽ ഉണ്ടായിട്ട് പൈസ ഇട്ടാൻ പറഞ്ഞ സെറ്റ് ചെയ്തിട്ട് 2000 രൂപ ചെയ്തിട്ട് 15 ഗ്രാം ബാഗ് അവരത് സെറ്റ് ചെയ്തു തന്നു. ഇനി നമുക്ക് അക്വാപോണിക്സ് കൃഷിയിലേക്ക് പറയുകയാണെങ്കിൽ എത്ര കുഞ്ഞുങ്ങളെ കാലം നിക്ഷേപിച്ചിട്ടുണ്ട്? ഏത് മാസമാണ്? അത് ഈ വിഷുവിന് വിളവെടുക്കാൻ വേണ്ടുന്ന തരത്തിലാണോ? അക്വാപോണിക്സ് 1800 ടാങ്കാണ്. അതിൽ 100 ഗിഫ്റ്റ് കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ December 24 ഇട്ടാണ് വിഷുവിന്. ഒരു വിധം നമ്മ പോണതനുസരിച്ച് പിടിച്ചവള് കൊടുക്കും. 5-4 മാസം കഴിയുമ്പേ വലുതാണ്. വലുതിനൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒന്നിച്ചു പോകുമ്പോ നമുക്കത് പോയില്ലെങ്കില്
അത് വളർച്ച സെലക്ട് ചെയ്തെടുക്കുകയാണ് അല്ലേ? പിടിച്ചെടുക്കും. അതിന് തീറ്റയൊക്കെ എങ്ങനെയാ? അതിന് അതിന്റെ ന്യൂട്രൽ എന്ന് പറഞ്ഞ തീറ്റയുണ്ട്, അതാണ് വാങ്ങിച്ചു കൊടുക്കണം. പൈസ കൊണ്ടാണ് അത്. ആണല്ലേ? ആമീതിന്റെ ഫുഡ് തന്നെയാണ്. അത് കൊടുക്കാറില്ല. അതൊന്നും കൊടുക്കൂല. അത് കൊടുത്താല് നമ്മുടെ വെള്ളം ചീത്തയാകൂലേ. അസോള അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ലേ അല്ലേ? അസോളയൊക്കെ ഞാൻ മുമ്പ് കൊടുത്തിരുന്നു ചേച്ചി. ഇപ്പൊ ഞാൻ കൊടുത്തില്ല. ഇപ്പൊ അതൊക്കെ ശരിയാണ്. നമുക്കൊരു നേരത്തെ തീറ്റ ലാഭമൊക്കെ ഉണ്ട്. ചെറിയ അത് വലിയ ആൾക്കാരാകുമ്പോ ചെയ്യും. വലിയ വലിയ പ്ലോട്ടാകുമ്പോ ചെയ്യുമ്പോഴേക്കും നമ്മൾ അതൊക്കെ വാരിട്ട് തീറ്റ അത്രയും കുറയും. നമ്മള് ചെറുതല്ലേ. അത് കാരണം ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. മുമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അസോള വീട്ടിലില്ല. കാരണം അത് കൊടുക്കുന്നില്ല. ഞാൻ ഫുഡ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെള്ളം ചീത്തയിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഫിൽഡ് ഏതെങ്കിലും കഴുകാനും പിടിക്കാനും കണക്കണ്ട്. ബെഡിലോട്ട് ഈ വെള്ളം അടിച്ചോ മെറ്റിലൊക്കെ കഴുകണോ അഴുക്ക് വന്നു കഴിഞ്ഞാല്. അപ്പൊ ഈ അക്വാപോണിക്സിന്റെ ബെഡിൽ എന്തൊക്കെ പച്ചക്കറികളാണ്? അക്വാപോണിക്സിന്റെ ഇപ്പൊ ഞാൻ പീച്ചിൽ മാത്രമേ നട്ടിട്ടുള്ളൂ. അത് മെറ്റലാണോ അല്ലെങ്കിൽ? മുഴുവനും മെറ്റലാണത്. മെറ്റലാണ്. അത് എങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ? കറക്റ്റ് മോണിലാണ് സെറ്റ് ചെയ്തെന്ന് വെച്ചാല് ബെഡും ടാങ്കും ഫിൽറ്ററും ഉണ്ട്. അതൊരു ചെയ്യണ ആളെ ചെക്കനുണ്ട്. ചെക്കനെ കൊണ്ട് ചെയ്യിച്ചാണ്. ആഴ്ചയിൽ ദിവസം ഫിൽറ്റർ കഴുകും ഞങ്ങൾ. അപ്പൊ ഈ ഫിൽറ്റർ കഴുകുന്ന വെള്ളം ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും. വീട്ടിന്റെ കഷ്ടത്തിൽ നല്ല ഇതാണ്. നല്ല വളരിക്കോളപ്പ ആഴ്ചയിൽ ഒരു ദിവസം അത്രയും ഉണ്ടാവും അതിനകത്ത് വീട്ടിന്റെ കഷ്ടമൊക്കെ. ഫിൽറ്റർ എടുത്തെല്ലാം കഴുകും ഞങ്ങൾ. അഴിച്ചു നമുക്ക് കഴുകാം. അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണം. എല്ലാ പാട്ടും അഴിച്ചു കഴുകാൻ പറ്റില്ല ചെയ്തേക്കണം. അപ്പൊ അതാണ് അഴിച്ചു കഴുകുമ്പോഴേക്കും അത് വെള്ളം കൂട്ടി ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കൂല. വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കൂള് ചെടികൾക്കെല്ലാം. അപ്പൊ ആഴ്ചയിൽ വളം ചെയ്യും. പിന്നെ സ്ലറി ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതും ആഴ്ചയിൽ ദിവസം അത് കൊടുക്കും. പച്ചക്കറി വേസ്റ്റിന്റെ വേറെ ഉണ്ട്. പച്ചക്കറി വേസ്റ്റിന്റെ കഞ്ഞിവെള്ളവും മീൻ കഴിയുന്ന വെള്ളമൊക്കെ ഒഴിച്ചത് ബക്കറ്റിൽ വേറെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ചാണ പച്ചച്ചാണകവും എല്ലുപൊടി കപ്പലില് പിണ്ണാക്ക് ഏറ്റവും പിണ്ണാക്ക് ശർക്കര ഒക്കെ കൂടി കെട്ടി വെച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കും ആഴ്ചയിൽ ദിവസം. ഈ വേറെ വളങ്ങളൊന്നും അതൊന്നും ചെയ്യാറില്ല. ഇത് മാത്രമേ ചെയ്യാറുള്ളൂ. അതേപോലെ ഈ കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങള്? കീടങ്ങളെ പ്രതിരോധിക്കാൻ വേപ്പനടൊക്കെ സ്പ്രേ ചെയ്യും. പിന്നെ സൊഡാമോണിസ എന്തെങ്കിലും സ്പ്രേ ചെയ്യും. ശർക്കരയും ചാളയും കൂടി കെട്ടിയിട്ടതിന്റെ തിരിച്ചറിയുന്നുണ്ട്. അതും ഇടക്ക്. അത് വീട്ടിൽ തന്നെയാണോ ചെയ്യുന്നത്? അത് വീട്ടിലുണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരു 20 ദിവസം രണ്ടും കൂടി മിക്സ് ചെയ്തല്ലേ? 21 ദിവസം കഴിയുമ്പോ പിഴിഞ്ഞത്. അത് അധികം മേടിച്ച് ചെയ്യൂല. 1 കിലോത്തിന്റെ ചെയ്യുകയാണ്. നമുക്ക് അത് തീരുമ്പോഴേക്കും മതിയല്ല. 1 കിലോ ശർക്കര അങ്ങനെയാണ് അതിന്റെ ശർക്കര. പിന്നെ മുട്ടയുടെ കൊണ്ട് കൂട്ടിയിട്ട് അത് പൊടിച്ച് മുളകിനൊക്കെ കുരുടിപ്പിന് നല്ലതാണ്. അത് പൊടിച്ച് വെതറി കൊടുക്കും. മുളകിന്റെ കുരുടിപ്പിന് ഈ മുട്ടത്തോണ്ട് പൊടിച്ച് വെതറിയാ മതി. അത് അതിന്റെ പൊടിയാക്കിയിട്ട് അത് എതറിയാ മതി അല്ലേ? ഇലയ്ക്ക് ചോട്ടിലല്ല. ഇലമേലൊക്കെ നമുക്ക് കഞ്ഞിരുള്ളൊക്കെ തളിച്ചത് തളിച്ചു കൊടുത്താൽ. പിന്നെ മീൻ കഴിയുള്ള വെള്ളവും കഞ്ഞിരുള്ളം കൂടി കൂട്ടി ഇങ്ങനെ തളിച്ചു കൊടുത്താല് മുളകിന്റെ മുരടിപ്പ് മാറിക്കോളും. വ്യത്യാസം മാറിയിട്ടുണ്ട്. അങ്ങനെ ക്ലീർക്ക് വരുമ്പോ നല്ല റിസൾട്ട് ഉണ്ടല്ലേ? അങ്ങനെ ചെയ്തിട്ട്. പിന്നെ ഇതൊക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും കൃഷി? ഇപ്പൊ പച്ചച്ചാണകം എന്ന് പറഞ്ഞു, അത് വീട്ടിലെ പശു ഉണ്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആൾക്കാരും? പച്ചച്ചാണകം വാങ്ങി, ഗോമൂത്രം പച്ചച്ചാണകം വാങ്ങിക്കുന്നതിന്. വാങ്ങിക്കുന്ന ചാണകത്തിന്റെ പൊടി അതും വാങ്ങിക്കുന്നതിന് ചാണകം. അത് ഒരു ചാക്ക് 150 രൂപ. ഗോമൂത്രം 15 രൂപ ലിറ്ററിന്. അതൊക്കെ വാങ്ങിച്ചാൽ പശുവൊന്നുമില്ലല്ലോ. കൃഷിയിലേക്ക് വരാനായിട്ട്, ഒരു വീട്ടമ്മ എന്ന നിലയിൽ കൃഷിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം? സന്തോഷത്തോടെ നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും കുമ്പിട്ട് നിർന്നൊക്കെ ചെയ്യുന്നത് കാണുമ്പോ ചെടിനെ തറാൻ കുമ്പിടണം. ഇങ്ങനെ ആൾക്കാർ പാടില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുമല്ലോ. നല്ലൊരു എക്സസൈസ് ആണത്. അപ്പൊ നമ്മുടെ നമുക്ക് നല്ല വിഷമില്ലാത്ത നല്ല പച്ചക്കറിയും കഴിക്കാം. നമ്മുടെ മനസ്സിന് നല്ല ഒരു ഇത് കിട്ടും. നമ്മുടെ സാധനം നട്ടുകാണുന്ന ഒരു കായ പൂ വന്ന് ഒരു കായ വന്ന് അപ്പൊ അത് പറച്ച് കറി വെക്കുമ്പോ അതൊരു പ്രത്യേകത തന്നെ നമുക്ക്. പിന്നെ നമ്മുടെ ശരീരത്തിനും ഒരു ഇതാവും. നമ്മൾ എന്തെങ്കിലും കാര്യം വെള്ളം ഒഴിക്കാൻ ചെന്ന് അപ്പൊ നമുക്കതിന് ഒരു സമയം പോവും. രാവിലെ 1 മണിക്കൂറും വൈകുന്നേരം 1 മണിക്കൂറും അത് മതി. അതിക്കുള്ളൊന്നും വേണ്ടി വരൂല. ഇപ്പൊ ഒരു 10 അരമണിക്കൂറുകൊണ്ട് കോഴിയുടെ അതിന്റെ ക്ലീനിങ്ങും അതൊക്കെ കഴിയും. പിന്നെ ചില ഇത് ആഴ്ചയിൽ ഒരു ദിവസം കാറിലേക്ക് ട്രേ വഴിക്കേണ്ട കാര്യമുള്ളൂ. അറക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നതല്ല. കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ചെറായി നിവാസി ലിജി ആന്റണി. കണ്ടെത്തി
ഇന്നത്തെ കിസാൻവാണി നിർവഹണം പി ബാലനാരായണൻ, സഹകരണം എൻ ബി ശ്യാമ. കൊറോണ വൈറസ് കെ ഖത്രെ സെ ബച്ചതേ ഹുവേ ഫസൽ കി കട്ടായി, ബിക്രി, ഖരീദ്, നൈ ഫസൽ കി ജുതായി ഓർ ബുവായി സുരക്ഷിത് ഹോ സക്തി ഹൈ അഗർ ഹം ലഗാതാർ ഹാഥോ കോ സാബുൻ ഓർ സാഫ് പാനി സെ നിയമിത് അന്തരാൽ പർ ധോതെ രഹേ. നാക് മുഹ് കോ മാസ്ക്, ഗംഛെ യാ കപ്ഡേ സെ ഢക് കർ രഖേ. आंख, कान, नाक, मुंह न छुए, आपस में दो गज की दूरी बनाए रखें. मास्क और दो गज की दूरी के मंत्र को अभी हमें छोड़ना नहीं है. फसलों की बुवाई एवं कटाई करते समय आपस में कम से कम दो गज की दूरी बनाए रखें. फसल की कटाई करने के बाद छोटे छोटे ढेरों में इकट्ठा करें. कृषि के औजारों की समय समय पर सफाई करें. एक दूसरे के साथ औजारों की अदला बदली न करें. श्रमिकों के शौचालयों और हाथ धोने की जगह की ठीक से सफाई जरूरी है. बुआई, कटाई एवं मड़ाई के दौरान इस बात का ध्यान रखें कि इन स्थानों के आसपास कोई थूके नहीं. कंबाइन, हार्वेस्टर, थ्रेशर, जुताई और बुआई की मशीनों को इस्तेमाल से पहले साफ करें. मशीनों के इस्तेमाल से पहले और इस्तेमाल के बाद हाथ साबुन से साफ करें. वाहनों, बोरियों, थैलियों और पैकिंग के दूसरे सामान की साफ सफाई पर भी खास ध्यान दें. खरीद केंद्र पर आने से पहले किसानों एवं श्रमिकों की जांच. खरीद केंद्रों पर भीड़ न लगाएं एवं किसानों को बारी बारी से बुलाएं. गोदामों पर खरीदी हुई फसल को लेने में शीघ्रता करें ताकि किसानों एवं श्रमिकों को रुकना ना पड़े. कोरोना के खतरे से बचाव और अधिक जानकारी के लिए आरोग्य सेतु ऐप डाउनलोड करें. देश में खाद्य सुरक्षा के ये सिपाही भोजन की निरंतर उपलब्धता को सुनिश्चित करते हैं. किसान स्वस्थ रहें तभी हम कोरोना वायरस से जीत पाएंगे, आगे बढ़ पाएंगे. किसान सबल, देश प्रबल. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.